ബഹുമാനപ്പെട്ട ശ്രീമാൻ സദാനന്ദപുരം സേതുപതി സാറിന്. മീനാക്ഷിപുരത്തിലുള്ള ജഡ്ജി വീട്ടിൽ താമസിക്കുന്ന ചന്ദ്രു എന്നുപേരുള്ള ചെറുപ്പക്കാരൻ നിങ്ങളുടെ മകളെ പ്രേമിക്കുന്നു. നിങ്ങൾ ആരും അറിയാതെ അവളെ തട്ടിക്കൊണ്ടുപോകുവാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. അയ്യോ, എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? അരവിന്ദൻ ചേട്ടാ, നമ്മുടെ ചന്ദ്രുവിനെ ആരൊക്കെ ചേർന്ന് റോഡിലിട്ട് അടിച്ചോണ്ടിരിക്കുക. എടാ, എന്താടാ കാറിന്റെ പുറത്തൊഴിക്കുന്നത്? മനസ്സിലായല്ലേ, പെട്രോള്. എടാ എടാ, നിർത്തടാ, നിർത്ത് നിർത്തടാ. മുതലാളി, ഓടി വാ മുതലാളി. ആരോ ഒരുത്തൻ കാറിന്റെ പുറത്ത് പെട്രോൾ വെച്ച് കത്തിക്കാൻ പോകുന്നു. വാ മുതലാളി. കള്ളത്തെണ്ടികളെ, എന്താണ് അവിടെ? ആരാ നീ? ചത്തുപോയ നിന്റെ തന്ത കള്ളനോട്ടടിക്കാരൻ തങ്കപ്പൻ. വെട്ടിയറിഞ്ഞ് വീഴ്ത്തടാ അവനെ. നിന്റെ എടാ അരവിന്ദ, വേണ്ടടാ, നീ എന്ത് പണിയാ കാണിക്കുന്നെ? നിനക്ക് നിക്ക ചന്ദ്രു. ഞാനില്ല, വേണ്ട വേണ്ടടാ, വാടകയിട്ട്. നീ ആരുടെ ദേഹത്താടാ കൈവച്ചത്? ഇവൻ എന്റെ കൂട്ടുകാരനാ. എന്റെ ചെങ്ങാതികളുടെ ദേഹത്ത് കൈവച്ചാലുണ്ടല്ലോ. ഈ കാർ കത്തിക്കുന്ന പോലെ നിന്നെയും കത്തിക്കും ഞാൻ. ജഡ്ജി സാറുണ്ടോ? ഇല്ലല്ലോ, തൊടുപുഴ ഗസ്റ്റ് ഹൗസിൽ കാണും. എന്താ കാര്യം? സദാനന്ദപുരം സേതുപതിയുടെ വീട്ടിൽ കയറി അരവിന്ദനും ചന്ദു അദ്ദേഹത്തിന്റെ കാർ കത്തിച്ചു. മോനെ, എന്തായി കാര്യം? സേതുപതിയോട് സംസാരിച്ചിട്ട് വരുവാ. എസ് പി ഒരുപാട് പറഞ്ഞു നോക്കി. അവസാനം പുതിയൊരു കാർ വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോൾ അവനൊന്ന് അടങ്ങിയത്. എങ്ങനെയാണെന്നും പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. എങ്കിലും അവന്റെ അനിയന്മാരൊക്കെ വല്ലാത്ത ദേഷ്യത്തില. അതുകൊണ്ട് അവരെ രണ്ടുപേരെയും കുറച്ചുനാൾ ഇവിടെ നിർത്താതെ എവിടെങ്കിലും പുറത്തേക്ക് അയക്കണമെന്നാണ് എസ് പി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാമപുരത്തെ വീട് വെറുതെ കിടക്കുമല്ലേ, അവരെ അവിടെ താമസിപ്പിക്കുമല്ലോ. അച്ഛാ, ഞാൻ അറിഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കിയിട്ടില്ല. ആളെ വെച്ചടിച്ചിട്ട് ഇവന്റെ സ്കൂട്ടർ കത്തിച്ചിരിക്കുക, അത് ഞാൻ ചോദിച്ചത് തെറ്റായി പോയോ? അരവിന്ദ്, ഇങ്ങ വന്നേ. ചന്ദ്രു വളരെ നല്ലവനാ, ആരോടും മോശമായി പെരുമാറില്ലെന്നും നമുക്കറിയാം. മറ്റുള്ളവരും അങ്ങനെ ചിന്തിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇത് കണ്ടോ, ചന്ദ്രുവിനെ കുറിച്ച് ആരോ അങ്ങേർക്കെഴുതിയ കത്തായത്. എന്താടി ഇത്? ഒരല്പം പോലും കണ്ണിച്ചോരയില്ലാതെ അവനെ നാണം കെടുത്തുന്ന രീതിയിൽ എന്തിനാടി ഇങ്ങനെ ഒരു കത്തെഴുതിയത്? പറയടി, എന്തിനാ നീ ഇങ്ങനെ ഒരു നുണയുണ്ടാക്കി തീർത്തത്? ചോദിച്ചു കേട്ടില്ലേ? ഇത് നുണയല്ല, നേരാണ്. ആ പെണ്ണിനെ വഞ്ചിച്ച് പീഡിപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുക. ഒന്നു വെച്ച് തന്ന ഞാൻ പറഞ്ഞതല്ല, നിന്റെ ഫ്രണ്ട് കൃഷ്ണമൂർത്തി പറഞ്ഞതാ. അവനോട് പോയി ചോദിക്ക, ഞാൻ പറഞ്ഞത് നേരാണോ നുണയാണോ നിനക്ക് അപ്പം മനസ്സിലാകും. ചോദിച്ചോളാടി, അവനോട് തന്നെ ചോദിച്ചോളാം. പക്ഷെ അവനൊന്നും അറിയില്ല എന്നോട് പറഞ്ഞ പിന്നെ നിനക്ക് ഇങ്ങനെ ഒരു ചേട്ടൻ ഉണ്ടായിരിക്കില്ല. വെച്ചേക്കില്ല ഞാൻ.
എടാ ചന്ദ്രു, അച്ഛനും അമ്മയും നമുക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംഭവിക്കുമോ എന്നോർത്ത് പേടിച്ചിരിക്കുക. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും ഒന്ന് മാറി നിന്നാലോ. നേരെടാ, നിന്റെ അമ്മാവൻ പറഞ്ഞ പോലെ രാമോരത്തുള്ള നിന്റെ മുത്തശ്ശനെ വിട്ടു പോ. അവിടേക്ക് നമ്മുടെ അമ്മാവൻ തന്നെ പോയിക്കോട്ടെ. നമ്മള് ചെന്നൈയിലേക്ക് പോകുന്നു. ചെന്നൈയിൽ എന്ന് വെച്ചാ നമ്മുടെ കൃഷ്ണമൂർത്തി അടുത്തോ? അവൻ എന്നോട് പറയാതല്ലേ പോയത്. അവനെ എനിക്ക് കാണാൻ അതിയായ മോഹമുണ്ട്. അപ്പോ നമുക്ക് നാളെ രാവിലെ തന്നെ പുറപ്പെടാം. നാളെ നേരം വെളുക്കുന്ന സമയം നമ്മൾ ചെന്നൈയിലായിരിക്കും. ഓക്കേ. ആ, നീ അഡ്രസ്സിംഗ് എടുത്തേ. പാൽ പാൽ. ഞാൻ തന്നെ ഗോപാലൻ. ഗോപാലനോ? ഞാൻ പാല് കൊണ്ടെന്ന് പറഞ്ഞ. എന്തിനാ നിർത്തിക്കളഞ്ഞത്? ചിരിക്ക് മുത്ത, ചിരിക്ക്. നീ എന്തിനാ മുത്ത നാണം കുണുങ്ങുന്ന? നീ കെട്ടിപ്പിടിച്ച് ഈ ചേട്ടനൊരു മുത്തെന്താ മുത്ത? ഇച്ചിരിയും കൂടെ മേലെ. അവിടെയല്ല, അവിടെയല്ല. ആരെയാ നോക്കുന്നത്? എന്റെ ചിറ്റപ്പൻ ലാസറിനെയാണോ? ആ കരിങ്കുറ്റിയോട് പോകാൻ പറ. അവന് പെണ്ണുങ്ങളുടെ മനസ്സെന്താന്ന് അറിയില്ല. മുത്ത്, അടുത്ത് വന്നൊരു ഉമ്മതാ. അയ്യോ, ഉമ്മ വന്നു, ഉമ്മ വന്നു. അയ്യോ, ഓടി വരണേ, ഞങ്ങൾ രണ്ടും കൊക്കെ വീടേ, ഞങ്ങൾ രണ്ടും കൊക്കെ വീടേ. അയ്യോ അയ്യോ, രക്ഷിക്കണേ, അയ്യോ രക്ഷിക്ക. എന്താടാ, ഞാൻ കരിങ്കുറ്റിയാണെന്നോ? അതും പെണ്ണുങ്ങളുടെ മനസ്സെന്താണെന്ന് എനിക്കറിയില്ലെന്നോ? സിനിമാക്കാരികളെ സ്വപ്നം കണ്ടു കിടക്കാതെ എഴുന്നേറ്റ് പോയി ചായ ഉണ്ടാക്കണം മൊണ്ണേ. എന്താടാ ഇങ്ങനെ തുറിച്ചു നോക്കുന്നേ? അവന്റെ മോന്ത കണ്ടില്ലേ? ആ സമയത്ത് എന്റെ ചേട്ടൻ 10 വാഴ നട്ടിരുന്നെങ്കിൽ ഇപ്പൊ കോലവട്ടമായിരുന്നു. നമ്പർ 10 ഈ വീടാ. ദേ, ആ കിടക്കുന്ന ആരാടാ? അവന്റെ ചിറ്റപ്പനായിരിക്കും. അതെ അതെ. ആരാടാ? കൃഷ്ണമൂർത്തി ഉണ്ടോ? അകത്ത് കിടന്ന് ഉറങ്ങുക, കേറി നോക്ക്. നോക്കടാ നമ്മുടെ ആള്, നേരം വെളുത്തതുപോലും അറിയാതെ ഉറങ്ങുന്നുണ്ടോ? ഒരൊറ്റ ചവിട്ടങ്ങ് കൊടുത്താൽ എന്താടാ? ചുമരിടാ. വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ എഴുന്നേപ്പിക്കരുത്. നമ്മളെ കണ്ട സന്തോഷത്തിൽ അവൻ ചാടി ബഹളം വെച്ച ചിറ്റപ്പന്റെ ഉറക്കം പോവില്ലേ? നീ വാ, കട്ടില് സഹിതം പൊക്കി എടുത്തോണ്ട് പോവാം. ചിറ്റപ്പൻ കട്ടിലും കൊണ്ട് അങ്ങോട്ട് പോയി. ചിറ്റപ്പാ, ചിറ്റപ്പോ, ചിറ്റപ്പാ. എടാ, ചിറ്റപ്പൻ എവിടാണല്ലോ കിടന്നത്? എങ്ങോട്ട് പോയി? അത് ചിറ്റപ്പനായിരുന്നു, ഞാൻ വിചാരിച്ച നീയാണെന്ന്. എന്താടാ ചിറ്റപ്പന് സുഖമില്ലേ? കട്ടിലൂടെ എടുത്തോണ്ട് പോണോ? എന്താ കട്ടിലൂടെ എടുത്തോണ്ട് പോയെന്നോ? ആരാ അത്? ആരാന്ന് എനിക്കെങ്ങനെ അറിയാം? നിന്നെ ചോദിച്ചാ വന്നത്. എന്റെ അമ്മോ, കാശ് കടം കൊടുത്തവരായിരിക്കും. എങ്ങോട്ടാടാ കൊണ്ടുപോയെ? ഇതിലേ പോകുന്നാണ്ടു. എടാ, ഞാൻ പോയി നോക്കട്ടെ, നീ പോയി ആൾക്കാരെ വിളിച്ചോണ്ട് വാ. എടാ, നീ ഈ ബാഗ് കൊണ്ട് വീട്ടിൽ വെച്ച് ചിറ്റപ്പനോട് സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ ഇവനെ എഴുന്നേപ്പിച്ച് കുളിപ്പിച്ചിട്ട് കൊണ്ട്. എന്താടാ കുളിപ്പിക്കാനോ? അതല്ലടാ, അവനൊരു ഷോക്ക് കൊടുക്കണ്ട, അത്രേ ഉള്ളൂ. അപ്പൊ അതാരാ? എടാ ചന്ദ്രു, നീ എങ്ങനെയാടാ ഇവിടെ? എടാ, ഞാനും അവൻ കട്ടിലോട് കൂടി എടുത്തോണ്ട് വന്ന് ആരെയാ? അപ്പൊ ഉറങ്ങി കിടന്ന നീ അല്ലേ? അയ്യോ, അത് ചിറ്റപ്പനാടാ. നീയോ? അപ്പൊ ഇതാരാ? എടാ, ഇതവന്റെ ചിറ്റപ്പനാ. എത്ര ചിറ്റപ്പന്മാരാ? ചിറ്റപ്പൻ കാണുന്നതിന് മുമ്പ് ഇവിടെ ഓടിക്കോടാ. അല്ല, ഞാൻ പോയി ഒരു സോറി പറയാം. സോറിയോ? അടിച്ച് ശരിയാക്കിട്ട് സോറി പറയാൻ പോന്നു, പോടാ. അയ്യോ.
സാവ് മാറി നിക്കടാ, ആദ്യം അവന്റെ മുഖം നോക്കട്ടെ. എടാ എവിടെ വന്ന നീ ആരോടാ? ഇത് ഏതാ സ്ഥലം? അയ്യോ എന്താ ഇത്? എടാ ഇത് ബായ്ക്ക ഫ്രണ്ട് അവിടെയാ, പൊക്ക് പൊക്കടാ. എടാ എത്രമാത്രം ധൈര്യം, വൃത്തികെട്ട കാട്ടാളാ. നീ ആണോടാ എന്നെ കൊല്ലാൻ നോക്കിയത്? ചുമ്മാ ഇരിക്കേറ്റപ്പ, പൊട്ടത്തരം പറയാതെ. എന്താ എന്നാ? ഞാനാണോ ചിറ്റപ്പനെ കൊല്ലാൻ നോക്കിയേ? ചിറ്റപ്പന രണ്ടുപേരും പൊക്കിക്കോട്ട് പോകുന്നു, ഇവനോട് പറഞ്ഞേ. ശരിയാ പറഞ്ഞേ, അവർ രണ്ടുപേരും ഒന്നായിരുന്നു.